നമസ്കാരം, എബിടോക്സ് മലയാളത്തിന്റെ പുതിയൊരുക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി പുറത്തു വന്നിട്ടുള്ള ചില അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോ വഴി പരിശോധിക്കുവാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ ഏറ്റവും ആദ്യം പ്രീ സീസൺ ആരംഭിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. പിന്നീട് ആ ലോങ് പ്രീ സീസൺ സീസൺ ഉടനീളം ബ്ലാസ്റ്റേഴ്സിനെ മികച്ച രീതിയിൽ സഹായിച്ചിരുന്നു. എന്നാൽ അടുത്ത സീസണിലേക്കുള്ള പ്രീ സീസണും കുറഞ്ഞത് 2.5 മാസം ഉണ്ടാകുമെന്നും കൂടാതെ പ്രീ സീസണായി ബ്ലാസ്റ്റേഴ്സ് യൂറോപ്പിലേക്ക് പറക്കുമെന്നും ചില മുൻനിര യൂറോപ്യൻ ക്ലബ്ബുകളുമായി ബ്ലാസ്റ്റേഴ്സ് സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നും കൊച്ചിയിലും സൗഹൃദ മത്സരങ്ങൾ നടക്കുമെന്നും ജൂലൈയോടെ ടീം കേരളത്തിലെത്തുമെന്നും ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഇവാൻ വുക്കമിനോവിച്ച് വെളിപ്പെടുത്തി. എന്തായാലും വരുന്ന സീസണിനായും മികച്ച ലക്ഷ്യങ്ങളോടെ മികച്ച തയ്യാറെടുപ്പുകൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത്. അടുത്ത അപ്ഡേറ്റ്, കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റ നിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാളായ അർജന്റീൻ സ്ട്രൈക്കർ പെരേറ ഡയസുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ താരം ലോണ്ടിയിലാണ് ബ്ലാസ്റ്റേഴ്സിലെത്തിയത്. എന്നാൽ സീസൺ അവസാനിച്ചതോടെ താരം അദ്ദേഹത്തിന്റെ പേരന്റ് ക്ലബായ അത്ലറ്റിക്കോ പ്ലറ്റൻസിന്റെ താരമാണിപ്പോൾ. അവരുമായി 6 മാസത്തെ കരാറ് ഇപ്പോൾ പെരേറ ഡയസിന് ബാക്കിയുണ്ട്. എന്നാൽ പ്ലറ്റൻസിൽ തുടരാൻ പെരേറ ഡയസിന് താല്പര്യമില്ലെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും താരത്തിന്റെ ഭാവി തീരുമാനിക്കാൻ, അതായത് താരം ക്ലബിൽ തുടരണോ വേണ്ടയോ എന്നതിനെപ്പറ്റി തീരുമാനമെടുക്കാൻ വരും ദിവസങ്ങളിൽ തന്നെ മീറ്റിംഗ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഒരു അർജന്റീൻ സ്പോർട്സ് ജേർണലിസ്റ്റ് ആണ്. എന്തായാലും കഴിഞ്ഞ സീസണിൽ തന്നെ പെരേറ ഡയസ് അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൽ തുടരാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന സീസണിൽ പെരേറ ഡയസ് ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.